ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രൈഡൽ സ്കിൻ കെയറിലെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടാണ് അളവിലും കൂടുതൽ പ്രായം തോന്നുക എന്നുള്ളതല്ലേ ഇപ്പോൾ നമ്മൾ കണ്ട ഒരു 10 23 വയസ്സ് ഉണ്ടാവുള്ളൂ പക്ഷേ എങ്കിൽ ഒരു 10 35 വയസ്സ് കണ്ടാൽ തോന്നിക്കുന്ന രീതിയിലുള്ള സ്കിന്നുള്ള ഒത്തിരി ആൾക്കാർ നമുക്കിടയിലുണ്ട് ഒരുപാട് പേര് നമുക്ക് അങ്ങനെ ഒരു കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ മുഖത്ത് ഒത്തിരി പേർക്കും കുഴികൾ ഉണ്ടാവാറില്ലേ പോർസ് അത് നന്നായിട്ടൊന്ന് മിനിമൈസ് ചെയ്യാനും സ്കിൻ നല്ലപോലെ ടൈറ്റ് ആക്കി വെക്കാനും നമ്മുടെ സ്കിന്നിന് എന്നും ഒരു യുവത്വം നിലനിർത്താനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്നും രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആ ഒരു ചെറിയൊരു സ്റ്റെപ്പാണ് കേട്ടോ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഒന്ന് വന്നിട്ട് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല യങ് ആയിട്ടും ഫ്രഷ് ആയിട്ടും ഇരിക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും രാവിലെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ളായിട്ട് നമ്മുടെ ഫേസ് നല്ലപോലെ ഒരു ഗ്ലോയും അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതുപോലെ തന്നെ സ്കിന്നിന് സാഗ് ചെയ്ത് തോന്നുന്നത് തൂങ്ങിപ്പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് പക്ഷേ എന്നിരുന്നാൽ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ നമ്മുടെ സ്കിൻ താഴേക്ക് തൂങ്ങി പോവാതെ സ്കിൻ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നല്ല യങ് ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകളുണ്ടല്ലോ അത് പ്രിവെന്റ് ചെയ്യാനും സ്കിൻ നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കാനും മുഖത്തുണ്ടാകുന്ന കുഴികൾ നന്നായിട്ട് മിനിമൈസ് ചെയ്യും പുതിയതായിട്ട് കുഴികൾ ഉണ്ടാവാൻ ഉള്ള ചാൻസിനെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യും പിന്നെ ഫ്രഷും നല്ല ഗ്ലോയും ഒക്കെ ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പൊ ഇന്ന് രാവിലെ ഈ ഒരു സിമ്പിൾ ടിപ്പ് നിങ്ങൾ ഒരു സ്കിൻ കെയറിൽ അല്ലെങ്കിൽ രാവിലത്തെ മോർണിംഗ് സ്കിൻ കെയറിൽ നിങ്ങൾ ഇതൊന്നും ഉൾപ്പെടുത്തിയാൽ മതി ഇപ്പൊ ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് മേലേ കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത് എനിക്ക് നല്ല റിസൾട്ടാണ് അപ്പം നിങ്ങൾ ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുക എല്ലാ ദിവസവും ചെയ്യുക ഇപ്പം ഞാൻ നിരന്തരം എല്ലാ ദിവസവും ചെയ്യാറുണ്ട് നല്ല റിസൾട്ടാണ് അപ്പം നമുക്ക് എന്താണ് അതൊന്ന് നോക്കണ്ടേ അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുകയെങ്കിലാണ് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റൂ അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസൊക്കെ കാണാനായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം രാവിലെ എണീറ്റ് ഫേസ് വാഷൊക്കെ ചെയ്യൂലേ ആദ്യമേ നമ്മൾ വെള്ളം ഒഴിച്ച് മുഖം കഴുകി നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ എടുക്കുക തണുത്ത വെള്ളമാണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കൊന്നും വേണ്ട അതല്ല നോർമൽ വാട്ടറാണ് എടുക്കണമെങ്കിൽ ഒരു 5 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഐസ് ക്യൂബ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഐസ് ട്രേ ഇതാണ് കേട്ടോ നമുക്ക് ഇതൊരു 5 പീസ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ തണുത്ത വെള്ളം എപ്പോഴും വിൽക്കാറില്ലല്ലോ അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐസ് ക്യൂബ് മെത്തേഡ് പറയുന്നത് കേട്ടോ അപ്പൊ ഒരു 5 പീസോ 6 പീസോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപ്പൊ നമ്മുടെ ഈ ഒരു വെള്ളം നന്നായിട്ട് തണുക്കും അതിനുശേഷം നമ്മുടെ ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക റോസ് വാട്ടർ മസ്റ്റ് ആണ് കേട്ടോ കാരണം നമ്മുടെ സ്കിന്നിലെ ആ ഒരു pH ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോർസ് ഒക്കെ മിനിമൈസ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നു റോസ് വാട്ടർ ഹെയറിലും ഫേസിലൊക്കെ ഉപയോഗിക്കാൻ സെപ്പറേറ്റ് ഉണ്ടോ എന്ന് ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് ഒരു റിവ്യൂ ചെയ്യാം കുറച്ച് റോസ് വാട്ടർ ഒരു ടേബിൾ സ്പൂണിനകത്ത് ഒരു റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ബഞ്ചാരാസിൻ്റെയാണ് ഏറ്റവും നല്ല റോസ് വാട്ടർ ഏതെന്ന് ചോദിച്ചാൽ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ VLCC റോസ് വാട്ടർ ആണ് കേട്ടോ അതിനുശേഷം നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസും ആക്നെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പിടി ഒരു 3-4 തുളസി ഇല ഉണ്ടല്ലോ അതല്ലെങ്കിൽ ആര്യവെപ്പിൻ്റെ ഇല എടുത്തിട്ട് വന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഞരടി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് ഞരടി കൊടുക്കുക കേട്ടോ നമ്മൾ കൈകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഈ ഒരു ഐസ് ക്യൂബും അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ലീഫ് ഉണ്ടല്ലോ നമ്മളെ തുളസി ഇല ഇത് തുളസി ഇല ഇല്ലാത്തവർക്ക് ആര്യവേപ്പിൻ്റെ ഇലയോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിൻ്റ് ലീഫ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ആഗ്നേ പ്രോൺ സ്കിൻ ഉള്ളവർക്ക് പിമ്പിൾസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് പുതിയ പുതിയ പിമ്പിൾസ് വരാതെ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ചെയ്യും ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് ഉണ്ടല്ലോ ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് വെക്കണം ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കണം ഈ വെള്ളത്തിൽ എന്നിട്ട് നമ്മൾ ഫേസ് വീണ്ടും ഇതുപോലെ നൂത്തെടുക്കണം വീണ്ടും ഒരു 5 സെക്കൻഡ് ഒരു 5 പ്രാവശ്യം അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ സ്കിൻ നന്നായിട്ട് നമ്മുടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഇനി ഒരു 5 സെക്കൻഡ് വീണ്ടും ആദ്യം ഒരു 5 സെക്കൻഡ് ഡിപ്പ് ചെയ്ത് വയ്ക്കാം വീണ്ടും ഫേസ് നോക്കുക കേട്ടോ വീണ്ടും ഒരു 5 സെക്കൻഡ് ഡിപ്പ് ചെയ്ത് വയ്ക്കുക വീണ്ടും നോക്കുക അങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യാം
നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രഷ് നമ്മുടെ കണ്ണും തുറന്നു വെക്കണം കേട്ടോ, നമ്മുടെ കണ്ണൊക്കെ. കാരണം എടുക്കുന്ന വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കുന്നത്, അഴുക്ക വെള്ളം എടുക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസും നമ്മുടെ കണ്ണുകളൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല ഫ്രഷ് ഫീലിംഗ് നിങ്ങൾക്കത് ഫീൽ ചെയ്യും. പിന്നെ ഇതിനൊന്നും സമയമില്ലാത്തവർക്ക് ഇതുപോലൊരു എന്താ പറയുക, ഈ ലിക്വിഡ് നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഐസ് ട്രേയിൽ ഒഴിച്ചൊഴിച്ച് സെറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ആ ഐസ് ക്യൂബ് കൊണ്ട് രാവിലെ ഒരു കോട്ടൺ പാഡിൽ പൊതിഞ്ഞിട്ട് എന്നും മസാജ് ചെയ്ത് കൊടുത്താലും മതി. അതും ഇതേ എഫക്റ്റീവ് ആണ് കേട്ടോ. പിന്നെ ഒരുപാട് പേർക്ക് ഫ്രിഡ്ജ് ഇല്ലാത്തവരുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് നോർമൽ വാട്ടറിൽ ഈ ഒരു മെത്തേഡ് ചെയ്യാം. പൈസ ഉള്ളതുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. അടിപൊളി മെത്തേഡാണ്, പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നു പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ ചലഞ്ച് ആയതുകൊണ്ട് വിവാഹം കഴിഞ്ഞവർക്ക് ചെയ്തുകൂടെയെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ ഏജിലുള്ളവർക്കും ചെയ്യാം, 12 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്കിൻ കെയർ ചലഞ്ചാണ്. അപ്പം വിവാഹം കഴിയാത്തവർ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാം. റിസൾട്ട് വേണ്ടവർക്ക് എല്ലാവർക്കും ചെയ്യാം. അപ്പം എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന എന്താണ് റെമഡീസാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ലൊരു ഫ്രഷ് ഫീല് കിട്ടും നമുക്ക് കാണാം, ഫേസ് നല്ലൊരു ഗ്ലോ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കാണാനും പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്തൊക്കെ റിക്വസ്റ്റഡ് വീഡിയോസ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്, എല്ലാതും നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ നമ്മൾ ഫേഷ്യൽ സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ, അടുത്തന്നെ ചെയ്യാം. അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു, കാരണം നമ്മൾ കൊറിയൻ സ്കിൻ കെയറിലെ ഫേഷ്യൽ സ്റ്റെപ്പ് ചെയ്തില്ലല്ലോ. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു ഫേഷ്യൽ ഇതിനകത്ത് ചെയ്യാം. ഞാൻ ഓൾറെഡി ആ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്, ഡിലീറ്റ് ആയിപ്പോയി, പിന്നെ ഒന്നേന്ന് വീണ്ടും റീഷൂട്ട് ചെയ്യാൻ മടിച്ചു. എന്തായാലും നമുക്ക് ഇതിനകത്ത് എന്തായാലും ഫേഷ്യൽ ചെയ്യണം. അപ്പോൾ വേണമെങ്കിൽ കൊറിയൻ സ്കിൻ കെയറിന്റെ ഫേഷ്യൽ നമുക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാം. അത് നമ്മുടെ വീട്ടിൽ ഈസിലി കിട്ടുന്ന പ്രോഡക്റ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതും ഇതും സെയിം ആണല്ലോ. അപ്പം എന്തായാലും ഈ ഒരു ചലഞ്ചിൽ നമുക്ക് രണ്ട് ഫേഷ്യൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം നിങ്ങൾക്ക് രണ്ടും ആവുമല്ലോ, ഉടനെ തന്നെ ആ വീഡിയോ ചെയ്യാം. അപ്പോൾ കൊറിയൻ സ്കിൻ കെയർ ചെയ്തവർക്ക് ഒത്തിരി പേർക്ക് നല്ല ചേഞ്ചാണ് വന്നതെന്ന് പറഞ്ഞു. കാരണം നമ്മൾ വീട്ടിലെ ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത് കൂടുതലും. ആ ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് വന്ന്. ആ ഇത് കാണാത്തവർക്കായിട്ട് നമ്മുടെ എല്ലാ സ്കിൻ കെയർ ചലഞ്ചിൻ്റെയും പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇനി മുതൽ വിൽക്കുന്നുണ്ടാവും. കൊറിയൻ സ്കിൻ കെയർ ചലഞ്ചിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും, നമ്മുടെ 30 ഡേ സ്കിൻ കെയർ ചലഞ്ച് രണ്ടെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ചലഞ്ചിന്റെ ലിങ്കും നമ്മൾ താഴെ വെക്കുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എന്റെ ഫോട്ടോ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ആ ഒരു ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചാനലിലേക്ക് നേരിട്ട് എത്താനായിട്ട് പറ്റും. അവിടെ വീഡിയോസ് പ്ലേലിസ്റ്റ് കമ്മ്യൂണിറ്റി അങ്ങനെ കുറെ ഓപ്ഷൻ കാണില്ലേ, അതായത് പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൽ പോയി സെലക്ട് ചെയ്യാം കേട്ടോ, കാരണം എല്ലാ ഡേ 1 ഡേ 2 ഡേ 3 അങ്ങനെ എല്ലാ വീഡിയോസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ ചലഞ്ചും. ഡേ 1 ഡേ 2 നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ ദിവസമായില്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കാം. അത് ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്കും ഞാൻ താഴെ മാക്സിമം കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണുക. നോട്ടിഫിക്കേഷൻ ഒരു കുറേ പേർക്ക് വരുന്നില്ല എന്ന് കംപ്ലൈൻ്റ് ഉണ്ട്, എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. കാരണം ഇപ്പോൾ ലൈക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കറക്റ്റ് സമയത്തിനുള്ള നോട്ടിഫിക്കേഷൻ ചെല്ലുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ എല്ലാ വീഡിയോസും റിക്വസ്റ്റഡ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞതെല്ലാം കണ്ടിരുന്നു, അതെല്ലാം നമുക്ക് പരിഗണിക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ചെയ്യാൻ മടിക്കണ്ട, കാരണം എല്ലാ ഏജിലുള്ളവർക്കും ചെയ്യാം. നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാനും നമ്മുടെ ആ ഒരു പ്രായത്തിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. എനിക്ക് നല്ല വ്യത്യാസമാണ് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. കാരണം അടിപൊളി മാറ്റമാണ് എൻ്റെ ഫേസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു ഗ്ലോ ഉണ്ടല്ലോ നമ്മുടെ ഫേസിൽ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. അപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ഫേസിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റമൊക്കെ, നല്ലൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രഷ് ഫീല് ചെയ്യും. നമ്മുടെ കണ്ണുകൾക്ക് എന്താണ് എന്തെങ്കിലുമൊക്കെ ക്ഷീണം അല്ലെങ്കിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്കും ഫേസിനുമൊക്കെ ഭയങ്കരമായിട്ട് ഫ്രഷ് ഫീലാണ് കിട്ടുന്നത്. അത് നമുക്ക് ആ ഒരു ഡേ ഫുള്ള് ഫ്രഷ് ആയിട്ടിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് എടുത്ത് പറയണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്ര എഫക്റ്റീവ് ആയതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് വേറെ പുറത്തുനിന്ന് പോയി ഒരു കാര്യങ്ങളും ഇതിനകത്ത് വാങ്ങുന്ന റോസ് വാട്ടർ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്.
അപ്പം അടിപൊളിയാണ്. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അത് റോസ് വാട്ടർ ആയാലും അങ്ങനെ തന്നെയാണ്. അതുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന ഏറ്റവും നല്ല ബ്രാൻഡ് ഏതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളതിൽ VLCC റോസ് വാട്ടർ നല്ലതാണ്. ആൽക്കഹോൾ ഫ്രീ ആണ്, എനിക്ക് തോന്നുന്നു പാരബൻ ഫ്രീ ആണെന്നാണ് എൻ്റെ ഓർമ്മ. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു റോസ് വാട്ടർ ആണ്. അത് ടോണറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴ്ത്തു കൊടുക്കാം കേട്ടോ. എല്ലാ സൈറ്റിലും ഉണ്ട്. 150 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് കിട്ടും. നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നതാണ്. 200 ml 100 ml അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ ഒത്തിരി നാളായി അത് വാങ്ങിയിട്ട്. കാരണം കൂടുതൽ ഞാൻ ഇപ്പോൾ ഈ അടുത്തായിട്ട് റോസ് വാട്ടർ ഉണ്ടാക്കിയതിന് ശേഷം കൂടുതൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വാങ്ങലില്ല. അപ്പം അതിന് മുന്നേ വാങ്ങിയ ഒരു ബോട്ടിലാണ് ഈ ബഞ്ചാരാസിൻ്റെ ബോട്ടിൽ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും സ്റ്റെപ്പുകളെല്ലാം ഫോളോ ചെയ്യണം. എന്നിട്ട് നമ്മൾ പറഞ്ഞ മാതിരി വരുന്ന ചേഞ്ചുകൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ പിക്ചർ എടുത്ത് വയ്ക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.